സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള കർമ്മ പദ്ധതിയിൽപ്പെടുന്ന ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുതുകുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ബ്ലോക്ക്തല കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി. ഇതിൻ്റെ ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. അഡ്രസ് ചെയ്തിട്ടുള്ളവരുടെ പേര് പ്രത്യേകിച്ച് ഈ നോട്ടീസ് ഇവിടുത്തെ നോട്ടീസ് ആയതുകൊണ്ട് അതിൽ പറഞ്ഞ പേരുകൾ പറഞ്ഞപ്പോൾ മറ്റൊരു വിട്ടുപോയതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ളതുപോലെ മെഡിക്കൽ കോളേജിൻ്റെ ട്രെയിനിങ് സെൻ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആരോഗ്യ കേന്ദ്രം ബ്ലോക്ക് തലത്തിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തപ്പെടുന്നു. നമ്മളിപ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നതിന് മുൻപ് ഈ തീരപ്രദേശം ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾക്ക് ആശ്രയമായിരുന്ന ഒരാശുപത്രിയാണ്. ഇവിടെ പ്രാഥമികമായി അതുപോലെ ദ്വിതീയ ആരോഗ്യ പരിപാലനമാണ് നടന്നു വരുന്നത്. ഇപ്പോഴും ഇവിടെ 12 IP ഉണ്ട്, ബെഡുണ്ട്, അവിടെ രോഗികളുമുണ്ട്. കോവിഡ് കാലത്ത് ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ല, വീണ്ടും അത് ആരംഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല MLA അദ്ദേഹത്തിൻ്റെ കൊതുകുളം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നുണ്ട്. അവിടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 37 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഫണ്ട് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടുത്തെ എക്സ്റേ പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ചെയ്തു വന്ന ഒരു രീതിയിൽ മാറി ഡിജിറ്റലൈസ് ചെയ്ത ലോകത്താണ് നമ്മൾ. നമ്മുടെ ഗ്രാമം പോലും ഡിജിറ്റലായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ എക്സ്റേ പ്ലാന്റ് ഡിജിറ്റലൈസ് ചെയ്യുന്നു, ഡിജിറ്റൽ എക്സ്റേ ആക്കുന്നു. അപ്പം അതിൻ്റെ ഏതോ വർക്ക് ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ്. മിഷനിലൊക്കെ വന്നു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും. അതിനോടൊപ്പം തന്നെ ഈ ഹെൽത്ത് ഉപയോഗിച്ച് ഹെൽത്തിൻ്റെ ഗ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലാബിൻ്റെ റിനോവേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം അവിടെയും എല്ലാ കണ്ടീറ്റേഴ്സാണ് വളരെ ഓട്ടോമാറ്റിക് അനലൈസർ ഉപയോഗിച്ചുകൊണ്ട്. ഒരു പക്ഷേ ഈ ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ അല്ലെങ്കിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ബ്ലഡ് സെൻ്ററുകളിൽ കിട്ടാത്ത സേവനം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് ചെക്കിങ്ങിൽ LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, RFT റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രൊഫൈൽ നോക്കുവാൻ വിവിധ ഘടകങ്ങളുണ്ട്. HDL, LDL, ട്രൈഗ്ലിസറൈഡ്സ് തുടങ്ങിയിട്ടുള്ള വിവിധ ഘടകങ്ങൾ ചെക്ക് ചെയ്യുവാനൊക്കെ മറ്റ് സെൻറ്ററുകളിൽ നിന്ന് അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്തുകൊണ്ടുവന്ന് ഇവിടെ അത് ചെക്ക് ചെയ്യുവാൻ സാധ്യമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ വികസനത്തിൻ്റെ മറ്റൊരു ഘടകം. അതിനോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് AM ആരിഫ് MB, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. മുതുകുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ശിലാഫലക അനാച്ഛാദനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് DD അംബുജാക്ഷി നിർവഹിച്ചു. ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MJനുഷ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉച്ചിരചന്ദ്രൻ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ്, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ കൊപ്പാറേത്ത്, ബിന്ദു സുഭാഷ്, ഗീത ശ്രീജി, മണി വിശ്വനാഥ്, ശ്രീജി പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. മുതുകുളം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R ലേഖ കൃതജ്ഞത പറഞ്ഞു. CD News കായംകുളം.